നമസ്കാരം. ബിൽക്കിസ് ബാനു കേസിൽ സി പി എമ്മിന്റെ പോരാട്ടങ്ങൾ വിജയം കണ്ടിരിക്കുന്നു. സുപ്രീം കോടതി ജനാധിപത്യ വിശ്വാസികൾക്ക് നൽകിയ ഒരു സുപ്രധാന വിധി തന്നെയാണ് ഇത്. പ്രതികളെ ഗുജറാത്ത് സർക്കാർ ജയിലിൽ നിന്നും വിട്ടയച്ച നടപടി സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. പ്രതികളെ തിരിച്ച് ജയിലിലേക്ക് അയക്കണമെന്നും പ്രതികൾ തെറ്റായ വിവരങ്ങളാണ് ഇളവനുള്ള അപേക്ഷയിൽ സമർപ്പിച്ചതെന്നും സുപ്രീം കോടതി വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചാണ് വിധി പറഞ്ഞത്. ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞതിങ്ങനെ: അതിജീവിതയുടെ അവകാശങ്ങളും പ്രധാനമാണ്. സ്ത്രീകൾക്കെതിരെയുള്ള ഹീനമായ കുറ്റകൃത്യങ്ങൾക്ക് ഇളവ് അനുവദിക്കാനാകില്ല. ബിൽക്കിസ് അനുഭവിച്ച ക്രൂരത കൂടി കണക്കിലെടുക്കണം. അതെ, മുതിർന്ന സി പി നേതാവ് സുഭാഷ്ണി അലി നൽകിയ പോരാട്ടത്തിനൊടുവിൽ പ്രതികൾ തിരികെ ജയിലിലടയ്ക്കപ്പെടുകയാണ്. പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അവകാശമില്ലെന്നും അവകാശമുണ്ടായിരുന്നത് വിചാരണ നടന്ന മഹാരാഷ്ട്ര സർക്കാരിനാണെന്നും കോടതി വളരെ വ്യക്തമായി നിരീക്ഷിച്ചു. ബിൽക്കിസ് ബാനു നൽകിയ ഹർജി നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി. അതിക്രൂരമായിട്ടാണ് പ്രതികൾ ഗുജറാത്തിലെ ഒരു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കിയത്. 2002 ഗുജറാത്ത് വംശഹത്യക്കിടെ ബിൽക്കിസ് ബാനുവിനെ സംഘം ചേർന്ന് പീഡിപ്പിക്കുകയും 7 കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്ത പ്രതികളാണിവർ. 11 പ്രതികൾ അങ്ങനെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു. 2022 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇവരെ മോചിപ്പിച്ചതിനെതിരെ ബിൽക്കിസ് ബാനുവും സി പി ഐ നേതാവ് സുഭാഷ്ണി അലിയും തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയും ചേർന്ന് സുപ്രീം കോടതി നൽകിയ ഹർജികളിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. പ്രതികളായ ജസ്വന്ത് ഭായ്, ഗോവിന്ദ് ഭായ്, ശൈലേഷ് ഭട്ട്, രാധേശ്യാം ഷാ, ബിബിൻ ചന്ദ്ര ജോഷി, കേസർ ഭായ് ബൊഹാനിയ, പ്രദീപ് മൊറാദിയ, ബക്ഭായ് ബൊഹാനിയ, രാജീവ് ഭായ് സോണി, മിതേഷ് ഭട്ട്, രമേശ് ചന്ദ്രാന എന്നിവരാണ് ഇനി തിരികെ ജയിലിലേക്ക് പോവുക. 2008 ജനുവരി 21 മുംബൈയിലെ സി ബി ഐ പ്രത്യേക കോടതിയാണ് പ്രതികളെ ശിക്ഷിച്ചത്. 15 തടവ് പൂർത്തിയാക്കിയെന്നും ഇവരെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതികൾ നൽകിയ ഹർജിയിലാണ് ഗുജറാത്ത് സർക്കാർ ഏകാധിപത്യപരമായി ഇവരെ വിട്ടയച്ചതും. അത്യന്തം ഹീനമായ ഒരു നടപടിയായിരുന്നു ഇവരെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാരിൻ്റെതെന്ന് അന്ന് തന്നെ ആരോപണം ശക്തമായിരുന്നു. ബിൽക്കിസ് ബാനു എന്ന വനിതയുടെ സഹനത്തിന് പോലും ഗുജറാത്ത് സർക്കാർ അന്ന് വില കൽപ്പിച്ചില്ല. ആ വനിതയോട് നൽകേണ്ട ആനുകൂല്യങ്ങളോ നീതിയോ പോലും ആ സർക്കാർ ഉറപ്പാക്കിയില്ല. എന്നിട്ടിതാ ഇടതുപക്ഷത്തിൻ്റെ പ്രയത്നങ്ങൾ വിഫലമായില്ല എന്ന് തെളിയിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ വിചാരണ നടത്തി ഗുജറാത്തിൽ ജയിലിലടച്ച് അതേ സർക്കാർ തന്നെ പുറത്തിറക്കിയ 11 പ്രതികൾ തിരികെ ജയിലിലേക്ക്. അങ്ങനെ രാജ്യത്ത് നടന്ന ഒരു കൂട്ട നരഹത്യയ്ക്ക് കൂടി സുപ്രീം കോടതി നീതി ഉറപ്പാക്കി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.